ട്രഡീഷണലായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന പാൻകേക്കിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ മധുരക്കം കൊണ്ട് ചേർത്തിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് മൈദ ചേർക്കാം. മൈദക്ക് പകരം ഗോതമ്പിൻ്റെ പൊടി, ഓട്സിൻ്റെ പൗഡർ ചേർക്കാം. പക്ഷേ അതിൻ്റെ ടെക്സ്ചറിൽ ഡിഫറൻസ് ഉണ്ടാവും. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുക. ഇവിടെ ബ്രൗൺ ഷുഗറാണ് ചേർത്തേക്കുന്നത്. 1/2 ടീസ്പൂൺ സിനമൺ പൗഡർ, കറുകപ്പട്ട പൊടിച്ചത്, 1 നുള്ളുപ്പ്, 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ബേക്കിംഗ് സോഡയല്ല, ബേക്കിംഗ് പൗഡറാണ് യൂസ് ചെയ്യേണ്ടത്. ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യുന്ന ശേഷം മാറ്റി വയ്ക്കാം. വെറ്റ് ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു കപ്പ് കുക്ക് ചെയ്ത മാഷ് ചെയ്ത മധുരക്കിഴങ്ങ് ചേർക്കാം. 1 കപ്പ് പാല് ചേർക്കാം. 1 മുട്ട ചേർക്കാം. 1 ടീസ്പൂൺ വാനില എസൻസ്, 2 ടേബിൾ സ്പൂൺ ബട്ടർ. ബട്ടറിന് പകരം ഓയിൽ ആലും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സായി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചുകഴിഞ്ഞാൽ ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ് മിക്സ് ഇതിലേക്ക് ചേർക്കാം. പതുക്കെ മിക്സ് ചെയ്തെടുക്കാം. ഓവറായിട്ട് മിക്സ് ആക്കി കഴിഞ്ഞാൽ പാൻകേക്കിൻ്റെ ടെക്സ്ചറിൽ നല്ല ഡിഫറൻസ് ഉണ്ടാവും. അതുപോലെ മിക്സിങ് കുറവാണെങ്കിൽ മൈദയുടെ ലംസൊക്കെ അതിലുണ്ടാവും. അപ്പോൾ അത് കാരണം പ്രോപ്പറായിട്ട് പതുക്കെ മിക്സ് ചെയ്തെടുക്കുക. ഇവിടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയിരിക്കുന്ന ബാറ്റർ. അപ്പോൾ കുറച്ച് നമുക്ക് സ്മൂത്താക്കി എടുക്കണം. അതിനായിട്ട് 1/2 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. യൂസ് ചെയ്യുന്ന മൈദയുടെ ബ്രാൻഡ് അനുസരിച്ചിട്ടും ചേർക്കുന്ന പാലിന് അളവിൽ വ്യത്യാസം വരാം. ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി അനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഇഡ്ലി ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. പാനിൽ ഓയിലോ ബട്ടറോ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ബാറ്റർ ഒഴിക്കാം. ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് കുക്കാവാനായിട്ട് ഒരു സൈഡ് കുക്കാവാനായിട്ട് 2 മിനിറ്റോളാണ് എടുക്കുന്നത്. അതിനുശേഷം തിരിച്ചിട്ട് കൊടുക്കാം. അടുത്ത സൈഡും 2 മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കാം. 2 സൈഡും ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് നമുക്ക് കുക്ക് ആയി കിട്ടാം. സെർവിങ് ടൈമിൽ ഇഷ്ടമുള്ള സിറപ്പ് ആഡ് ചെയ്ത് സെർവ് ചെയ്യാം. ഇവിടെ മീപ്പിൾ സിറപ്പാണ് ആഡ് ചെയ്തേക്കുന്നത്. അതിൻ്റെ പകരമായിട്ട് ചോക്ലേറ്റ് സിറപ്പോ ഡേറ്റ് സിറപ്പോ തേനോ ചേർത്ത് സെർവ് ചെയ്യാം. ഇത് ബ്രേക്ക്ഫാസ്റ്റായിട്ടും സ്നാക്കായിട്ടും ഒരുപോലെ സെർവ് ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് കമൻറ്റിലൂടെ അറിയിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.